നമ്മുടെ വീഡിയോ സ്മ്യൂൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ സ്മ്യൂൾ അക്കൗണ്ടിലേക്ക് എങ്ങനെ നമുക്ക് സോങ്സ് അപ്ലോഡ് ചെയ്യാം എന്ന ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. മൊബൈലിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ചെയ്തെടുക്കാം സിമ്പിളായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കരോക്കെ ആണ് ഇതിൽ മെയിൻ. അപ്പോൾ കരോക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കരോക്കെ മേക്കിംഗും ഉണ്ട്. നമുക്ക് കരോക്കെ മേക്കിംഗ് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഞാനിപ്പോൾ വിഡ്മേറ്റ് എന്നൊരു ആപ്പിൽ നിന്നാണ് ഇപ്പോൾ കരോക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ കരോക്കെയും എല്ലാ സോങ്സും നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഏത് സോങ്ങാണ് വേണ്ടത് അതിൻ്റെ കരോക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മുടെ മ്യൂസിക് ലൈബ്രറിക്ക് നേരിട്ടിട്ട് സേവ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹിന്ദി സോങ് ആണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ സെയിം ലിറിക്സ് ഞാൻ ഗൂഗിളിൽ എടുക്കുന്നുണ്ട്. ക്രോമിൽ കൂടെ തന്നെ എടുക്കുന്നത്. അത് ലിറിക്സ് നമുക്ക് അതിൽ സെർച്ച് ചെയ്തിട്ട് അതിൽ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നോട്ട്സിൽ നമുക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ലിറിക്സ് നമുക്ക് കോപ്പി ചെയ്യണമെന്നൊന്നും ഇല്ല. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോയിട്ട് കോപ്പി ചെയ്യുന്നത്. നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നോട്ട്സിൽ പോയിട്ട് നമുക്ക് എഴുതിയിട്ടും ലിറിക്സ് എടുക്കാം. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ നോട്ട്സിൽ പോയിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്യാം. ലിറിക്സിലുള്ള എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇത് കോപ്പി ചെയ്തെടുക്കണം. ഞാൻ ഫുൾ സോങ് അല്ല ഷോർട്ട് സോങ് ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത MP3 നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓഡിയോ എഡിറ്റർ എന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ട്രിം ഓഡിയോ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സോങ് സെലക്ട് ചെയ്തിട്ട് ഏത് പോർഷൻ വരെയാണ് നമുക്ക് വേണ്ടത് ആ ഭാഗം വരെ ഇത് കട്ട് ചെയ്തെടുക്കുക. ട്രാക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മേലുള്ള ട്രിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവിൽ കൊടുക്കാം. ആ സേവിൽ കൊടുക്കുന്നതിന് മുമ്പ് നെയിം ഒന്ന് ചേഞ്ച് ചെയ്യണം നല്ലതാണ്. നമുക്ക് ക്രോമിൽ കൂടെ സെർച്ച് ചെയ്യുമ്പോൾ നെയിം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്രോമിലൂടെയാണ് നമ്മൾ സോങ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ക്രോമിൽ കയറിയിട്ട് നമുക്ക് സ്മ്യൂൾ അക്കൗണ്ട് അതിൽ ഓപ്പൺ ചെയ്യുക. മെയിൽ ID വെച്ചിട്ട് എൻ്റെ അക്കൗണ്ട് ഓൾറെഡി അതിൽ ഓപ്പൺ ആണ്. നമ്മുടെ സ്മ്യൂളിലത്തെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ പിക്ചർ സൈഡിൽ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ അതിൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ആയി വരുമ്പോൾ ഈ സൈഡിലായിട്ട് 3 ഡോട്ട്സ് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഓൺ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ലാപ്പിലൊക്കെ വരുന്ന പോലെ ഫുൾ സ്ക്രീനിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണും. അപ്പോൾ അതിൻ്റെ മേൽഭാഗത്തായിട്ട് അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അതിൽ അപ്ലോഡ് എ സോങ് ടു സ്മ്യൂൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ആകുമ്പോൾ ഇതേപോലെ ഒരു പേജ് വരും. അതിൽ സെലക്ട് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫയലിൽ നേരത്തെ ട്രിം ചെയ്ത് വെച്ച ഓഡിയോ ഇതിലേക്ക് സേവ് ചെയ്തിടണം. ഓഡിയോ ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോങ്സിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് കവർ പിക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കവർ പിക്ക് ഞാൻ ഈ ഫിലിമിൻ്റെ ഒരു കവർ പിക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ അപ്ലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രോപ്പ് ചെയ്തതിന് ശേഷം കവർ പിക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കൂടി കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ ലിറിക്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ലിറിക്സ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചത് ഇതിൽ പേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതിൻ്റെ നേരെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളെ പോർഷൻസ് തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സിംഗർ ഫസ്റ്റ് സിംഗർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നെക്സ്റ്റ് കൊടുക്കണം. അതിന് മുമ്പ് ഒരു ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നാലേ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ വരുള്ളൂ. പിന്നെ അടുത്ത കാണുന്ന പേജാണ് നമ്മുടെ ഇതിൽ ടൈം സെറ്റ് ചെയ്യാനുള്ളതാണ്. ലിറിക്സിനനുസരിച്ചിട്ട് നമ്മുടെ ടൈം സെറ്റ് ചെയ്യണം ട്യൂണ് കേട്ടിട്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ച പാട്ട് ഇതിൽ വരും. ആ പാട്ടിനനുസരിച്ച് നമ്മൾ ലിറിക്സ് ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കുക ടൈമിന്. അപ്ലോഡിംഗ് മെത്തേഡിൽ ഏറ്റവും ടഫായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്റ്റേജ് ഇതാണ്. കാരണം നമ്മൾ ലിറിക്സിനനുസരിച്ച് ട്യൂണ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ പാടുന്ന ടൈമിൽ ലിറിക്സ് കഴിഞ്ഞിട്ട് ട്യൂണാവും, അല്ലെങ്കിൽ ട്യൂണിന് മുമ്പ് ലിറിക്സ് വരും. അപ്പോൾ ഈ ഭാഗം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക.
ലിറിക്സ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ റിവ്യൂ ടൈമിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത ലിറിക്സിൻ്റെ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് കൊടുക്കുക. ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് നമ്മുടെ സോങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് പോവും. അപ്പോൾ സോങ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇന്ന് പ്രൊഫൈൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫസ്റ്റ് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത സോങ്. ഇതുവരെ ചെയ്തതിൽ വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.